ഇടുക്കി ജില്ലയിലെ പ്രഭാത സവാരി പാതയ്ക്ക് നാളെ തൊടുപുഴയിൽ തുടക്കമാകും. തൊടുപുഴ മങ്ങാട്ടുവല നാലുവരി പാതയിൽ പ്രവർത്തിക്കുന്ന കാട്സ് വില്ലേജ് സ്ക്വയറിലാണ് പ്രഭാത സവാരി പാത പ്രവർത്തിക്കുന്നത്. പാതയുടെ ഉദ്ഘാടനം വെള്ളിയാഴ്ച രാവിലെ 7 മണിക്ക് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് നിർവഹിക്കും. ഇടുക്കി ജില്ലയിലെ ആദ്യ പ്രഭാത സവാരി പാതയാണ് വെള്ളിയാഴ്ച തൊടുപുഴ നഗരത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. 24 അടി വീതിയിൽ ടൈൽസ് പാകി മനോഹരമാക്കിയ 100 മീറ്റർ ട്രാക്കാണ് പ്രഭാത നടത്തത്തിനായി ക്രമീകരിച്ചിട്ടുള്ളത്. നടപ്പാതയുടെ ഒരു വശത്ത് വിശ്രമത്തിനായി 21 ഞാറ്റുവേലത്തറകളും ക്ഷീണമകറ്റാൻ പാനീയങ്ങളും നയനസുഖത്തിനായി മനോഹരമായ പൂന്തോട്ടവും ദേഹശുദ്ധിക്കായി ബാത്റൂം ടോയ്ലറ്റ് സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാതയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി നിർവഹിക്കും. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജും മുനിസിപ്പൽ കൗൺസിലർമാരും ആരോഗ്യ പ്രവർത്തനം ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കാട്സ് ചെയർമാൻ ആന്റണി കണ്ടിരിക്കൽ പറഞ്ഞു. ജൈവ നാടൻ പച്ചക്കറികളുടെ ഉൽപ്പാദനത്തിലൂടെയും വിതരണത്തിലൂടെയും തൊടുപുഴയ്ക്കും ഇടുക്കി ജില്ലയ്ക്കും ആരോഗ്യരംഗത്ത് ഒരു പുതിയ സന്ദേശം നൽകിയ കാട്സ് വില്ലേജ് സ്ക്വയറിൻ്റെ നേതൃത്വത്തിൽ ആരോഗ്യരംഗത്ത് ഏറ്റവും വിപ്ലവകരമായൊരു മാറ്റത്തിന് കൂടി തുടക്കം കുറിക്കുകയാണ്. എല്ലാ ഡോക്ടർമാരും ഏകകണ്ഠമായി അംഗീകരിച്ചിട്ടുള്ള പ്രഭാത സവാരി, അതിനുവേണ്ടി ഇന്ന് തൊടുപുഴയിലെ ജനങ്ങൾ ആശ്രയിക്കുന്നത് നാലുവരി പാതയും മറ്റ് ഇട റോഡുകളുമാണ്. എന്നാൽ ഈ റോഡുകളിലൂടെ ഉള്ള സഞ്ചാരം പൊതുവെ ആളുകളെ സംബന്ധിച്ച് ഒരു മാനസിക പിരിമുറുക്കത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വാഹനങ്ങളുടെ അമിത വേഗവും അതുപോലെ തന്നെ നായ്ക്കളുടെ ശല്യവും പൊടിപടലവും എല്ലാം കൊണ്ടും രാവിലത്തെ പ്രഭാത സവാരി ആരോഗ്യത്തിന് ഗുണകരമാകുന്നതിനപ്പുറം അത് ദോഷകരമായിട്ടാണ് പലപ്പോഴും കാണുന്നത്. ഇതിന് പരിഹാരമായി തൊടുപുഴയിൽ എന്നല്ല ഇടുക്കി ജില്ലയിൽ തന്നെ ആദ്യത്തെ പ്രഭാത സവാരി ഹരിതപാത കാട്സ് വില്ലേജ് സ്ക്വയറിൽ നാളെ മുതൽ ആരംഭിക്കുകയാണ്. January 1 ഇടുക്കി എം പി ശ്രീ ഡീൻ കുര്യാക്കോസ് ആണ് ഹരിതപാതയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. രാവിലെ 6 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് തൊടുപുഴയിലെ മുനിസിപ്പൽ ചെയർമാൻ നേതൃത്വത്തിൽ എല്ലാ കൗൺസിലർമാരും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഈ പാത കൊണ്ട് ഉദ്ദേശിക്കുന്നത് രാവിലെ 5 മണി മുതൽ ആളുകൾക്ക് സുരക്ഷിതമായി പാതയിലൂടെ നടക്കുവാനുള്ള സൗകര്യമൊരുക്കുകയാണ്. ഏകദേശം 400 മീറ്ററാണ് ഒരു റൗണ്ട് ഈ പാതയുടെ നീളം. അങ്ങനെ 10 റൗണ്ട് നടന്നു കഴിയുമ്പോൾ 4 കിലോമീറ്റർ നടക്കുവാൻ ആളുകൾക്ക് കഴിയുന്നു. അവിടെ ടൈൽ വിരിച്ച് മനോഹരമാക്കിയ പാതയിൽ പൊടിപടലങ്ങളോ വാഹനങ്ങളുടെ തടസ്സവും ഇല്ലാതെ സഞ്ചരിക്കാൻ കഴിയുമെന്ന് മാത്രമല്ല ഇരുവശങ്ങളിലും മനോഹരമായ ചെടികളും പൂക്കളും കൊണ്ട് അലങ്കൃതവുമാണ്. അതുകൂടാതെ ഹരിതപാതയിലൂടെ നടക്കുന്ന ആളുകൾക്ക് ഇടയ്ക്ക് ക്ഷീണം തോന്നുമ്പോൾ ഇരിക്കുന്നതിന് ഞാറ്റുവേല തറയും, അതുപോലെ തന്നെ കുടിക്കുന്നതിന് ഹെൽത്ത് ഡ്രിങ്ക്സും ഒരുക്കിയിട്ടുണ്ട്. അവരാവശ്യപ്പെടുന്ന ഹെൽത്ത് ഡ്രിങ്ക്സ് കിട്ടത്തക്ക രീതിയിലാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. ടോയ്ലറ്റ് സൗകര്യങ്ങളും ബാത്ത് സൗകര്യങ്ങളും ഇതോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇത് കേരളത്തിൽ തന്നെ നാടാടെയാണ് ഇത്തരത്തിലൊരു ഹരിതപാത ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നത്. രാവിലെ 5 മണി മുതൽ 7 മണി വരെയാണ് ഇതിനുള്ള സമയം. നടപ്പ് കഴിഞ്ഞതിന് ശേഷം ആളുകൾക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ, പാൽ, മുട്ട, ഇറച്ചി, മീൻ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ നിത്യോപയോഗ സാധനങ്ങളും വാങ്ങുന്നുള്ള കൗണ്ടറുകളും അതോടൊപ്പം തന്നെ തുറക്കും. ഇതുകൂടാതെ അധികം താമസിയാതെ തന്നെ ഇതിനോടനുബന്ധിച്ച് ആളുകളുടെ ആരോഗ്യ നിലവാരം പരിശോധിക്കാൻ ആവശ്യമായ മെഡിക്കൽ ലാബും വസ്ത്രങ്ങൾ ഇസ്തിരി ഇടുന്നതിനുള്ള തേപ്പ് കടയും കൂടി പ്രവർത്തനം ആരംഭിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി വന്നു കഴിയുമ്പോൾ ഏകദേശം 4 മണിക്കൂർ ചിലവഴിക്കുന്ന ഒരാൾക്ക് അവിടെ 1.5 മണിക്കൂർ കൊണ്ട് തൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും അവിടൊപ്പം തന്നെ പർച്ചേസ് നടത്തുന്നതിനുമെല്ലാം കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ടൈം സേവിങ്സ് ആണ് ഇതിൻ്റെ അകത്തെ പ്രധാന ഘടകമായി നമ്മൾ മറ്റൊന്ന് കാണിച്ചിട്ടുള്ളത്. ഏതായാലും കാട്സിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ആരോഗ്യ കാര്യത്തിൽ കഴിഞ്ഞ 20 വർഷങ്ങളായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്ന ദിവസവും കൂടിയാണ് ഈ വരുന്ന January 1. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. മീഡിയ ടുഡേ ന്യൂസ് തൊടുപുഴ. बेस्ट बॉन्ड से टाइल फिक्स करो, पागल ना होगा. नो अदर बॉन्ड इज इक्विवेलेंट टू बेस्ट बॉन्ड.